꼬라뇨. കണക്കിന് നാളെ പുലർച്ചെ വന്നാൽ മതിയായിരുന്നു. അച്ഛാ, എന്താ മോളെ? ദേ ഇത് നോക്കി. എനിക്ക് എഴുന്നേൽക്ക്. ഇന്നലെ നീ പോയില്ലേ? ഭവൻ തോന്നിയില്ല. സത്യം ഞാൻ പറയുന്നേ, കൊല്ലാൻ ആള് വന്നിരുന്നു. ആയിക്കോട്ടെ, അതിന് നീ എന്റെ രക്ഷകനൊന്നും ആവണ്ട. സാറെ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ചുറ്റിനും ശത്രുക്കളാ. ശരത്തെ പണം പറഞ്ഞ് സ്വാധീനിച്ച ആൾക്കാരാ. അമ്മാരെന്തും ചെയ്യും. മരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ലടാ. മടിയുണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെയുള്ളവന്മാരുമായിട്ട് ഇടഞ്ഞ് മുന്നോട്ട് പോവില്ലായിരുന്നു. അതുകൊണ്ട് ഇനി ഭയമൊന്നുമില്ല. കൊല്ലുന്നവൻ കൊല്ലട്ടെ. ആ വിധി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്നാലേ നിന്നെ പോലുള്ളവന്മാർ രക്ഷിക്കുന്നതാ എനിക്ക് അപമാനം. സാറേ, മോചിതം മരിക്കാൻ മടിയില്ലാത്ത പെണ്ണാ. എന്നാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആ കാഴ്ച കാണാൻ എനിക്ക് വയ്യച്ച. മരിച്ചു കിടക്കുന്ന മോചിതയെ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് കാലു പിടിച്ച് പറയാ, മോചിതയെ നിമിഷം കൊല ചെയ്യപ്പെടാം. അങ്ങനെ സംഭവിച്ച അതിന്റെ കാരണക്കാരൻ അശരത് തന്നെയാ, അതുറപ്പാ. ഇനി ആയുധം ഒഴിക്കേണ്ടി വരുമോ? ഇത്രയും നാള് കൊല്ലരുതായ്മയ്ക്ക് വേണ്ടിയാ, പണത്തിന് വേണ്ടിയാ ഞാൻ ആൾക്കാരെ കൊന്നത്. എന്നാ ഇനി നല്ലതിന് വേണ്ടി എനിക്ക് ഉപേക്ഷിച്ച ആയുധം തിരിച്ചെടുക്കേണ്ടി വരും. മോചിതയുടെ ജീവൻ രക്ഷിക്കാൻ കൊലയാളിയാവാനും എനിക്ക് മടിയില്ല. പറഞ്ഞതൊക്കെ കേട്ടോ മോളെ, അതിൽ ആത്മാർത്ഥതയില്ലാന്ന് തോന്നിയോ? ഇന്നലെ രാത്രി മുഴുവൻ കവലായിട്ട് അവൻ പുറത്തു കിടക്കായിരുന്നു. ഉറക്കം എഴുന്നേറ്റപ്പോ ശരത്തേട്ടനെ കണ്ടില്ല. ഞാൻ കരുതി രാവിലെ നടക്കാനെങ്ങാനും പോയിട്ടുണ്ടാവുന്ന. ഇന്നലെ രാത്രി ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. അയ്യോ, ഒന്നും കഴിച്ചില്ലായിരുന്നോ? ഒരു നേരം കഴിച്ചില്ലാന്ന് വെച്ച് എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതാ. എന്നാ ഇന്നലെ രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിശപ്പ്. തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചപ്പോ താ നല്ല ഉറക്കത്തിലായിരുന്നു.
അതുകൊണ്ട് മുൻവശത്തെ മാല് തുറന്ന് ഞാനങ്ങ് പോയി. കൊള്ളാം, മാതിൽ ചാരിയിട്ട് അല്ലേ? ആ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാ പോയത്. തട്ടുകട പോയി നാലഞ്ച് ദോശ കഴിച്ചിട്ട് ഉടനെ അങ്ങ് എത്തുകയും ചെയ്തു. എന്നാ ഇവിടെ എത്തിയപ്പോ വാതിൽ ആരോ അകത്തുനിന്ന് കുറ്റിയിട്ട് കളഞ്ഞു. അമ്മയോ മറ്റോ ആയിരിക്കും. ആ ആരോടും പറയണ്ട, ഞാൻ പുറത്ത് രാത്രി കഴിക്കാൻ പോയെന്ന്. അല്ലെങ്കിൽ തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണോ? വിശന്ന് വലഞ്ഞ് മരുമോൻ പുറത്തു പോയി എന്ന് പറയാൻ പറ്റുമോ? ദേ ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ എത്ര ഉറങ്ങിയാലും വിശന്ന എന്നെ വിളിച്ചുണർത്തണം. വിശന്ന മാത്രമല്ല, ശരത്തേട്ടന് എന്താവശ്യമുണ്ടെങ്കിലും. ആ ഇനി അബദ്ധം പറ്റില്ല. രാവിലെ ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു, ഇനി പനി പിടിക്കുമോ എന്തോ. എന്തായാലും ഇത്രയും വേണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ ഫുഡ് ഉണ്ടായിരുന്നല്ലോ ശരത്തേട്ടാ. അത് തണുത്തതല്ലേ, തട്ടുദോശ ആകുമ്പോ ചൂടോടെ കിട്ടുമല്ലോ. ലച്ചുമോളെ, എനിക്കൊപ്പം എഴുന്നേറ്റതാ. എഴുന്നേറ്റപ്പോഴേ ചോദിച്ചു അച്ഛൻ എവിടെ പോയിന്ന്. അച്ഛൻ എവിടെ പോയതാ? അച്ഛനൊന്ന് പുറത്തു പോയതാ മോളെ. ഇനി പുറത്തു പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകണം. പിന്നെ എന്റെ കുന്നാരം മോളെ ഞാൻ കൊണ്ടുപോകത്തില്ലേ. എത്തിയ അവൻ എവിടെയായിരുന്നു ഒരു പിടിയില്ല. ഈശ്വര, ചെക്കനെ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഇപ്പൊ അടിക്കും പിടിക്കും ഒന്നും പോകുന്നില്ലെങ്കിലും മുമ്പ് ശത്രുക്കൾ ഒരുപാടായിരുന്നല്ലോ. പിന്നെ പോരാത്തേന് അർദ്ധരാത്രി കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. എത്തിയെന്ന് തോന്നുന്നു. ആശ്വാസമായി. ഞാൻ എവിടെയാണെങ്കിലും നിങ്ങക്കെന്താ? നമ്മളാരും അറിയാതെ വേറെ എന്തെങ്കിലും ബന്ധം തുടങ്ങിയിട്ടുണ്ടോ എന്തോ? അതിന് നീയല്ല ഞാനിപ്പോ. ഭർത്താവിനെ കളഞ്ഞു വന്നിട്ട് ഓരോ ചോദ്യങ്ങള്. പിന്നെ രാത്രി മുഴുവൻ കാണാതിരുന്ന ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മനസ്സമാധാനം പോവില്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്കും മോക്കും ഇപ്പൊ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. ഓ, എന്നെ കാണാതായ നാളെ മുതൽ വീട് പട്ടിണിയിലാവുമല്ലോ. ആ പേടി കൊണ്ട് കാത്തിരുന്നു. അല്ലാണ്ടാ എന്നാ കേട്ടോ, എന്റെ ആയുസ് എത്ര നാളെന്ന് പറയാൻ പറ്റൂല. ശത്രുക്കൾ ഒന്നും രണ്ടുമല്ല, ഒരുപാടാ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് കൂട്ടായിട്ട് ആരുമില്ലതാനും. കൂടെ ഉണ്ടായിരുന്നവന്മാരും ഇപ്പൊ തല്ലാനും കൊല്ലാനും നടക്കുന്നവന്മാരുടെ കൂടെയാ. അതുകൊണ്ട് എനിക്കായിട്ട് ആരെങ്കിലും ആയുധം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടാ നല്ലൊരു ജീവിതം അലമ്പി കളയരുതെന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഇനി ഏതെങ്കിലും വീട് കണ്ടുവച്ചോ. വീട്ടു ജോലിക്കാർക്ക് ഇപ്പം നല്ല കാശാ. ഇനി ആഗതി വരൂ അമ്മ. ഇനി വരാനെന്തുവാ? അത് ഒഴിവാക്കാൻ ഏതെങ്കിലും തുണിക്കടയോ സൂപ്പർ മാർക്കറ്റോ എല്ലാം കണ്ടുവെക്ക്. ഏതായാലും നീ പട്ടിണി കിടക്കത്തില്ലല്ലോ. അപ്പൊ അകത്തോട്ട് എന്തെങ്കിലും പോണെങ്കിലേ അതൊക്കെ വേണ്ടി വരും. നിന്റെ കാലം കഴിഞ്ഞടാ, ഇനി ഈ വണ്ടി അധികം മുന്നോട്ട് പോകത്തില്ല. ശരിക്കും നല്ല കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തെയാ നീ ചതിച്ചത്. മരുമകൻ മടങ്ങി വന്നു എന്നുള്ള സന്തോഷത്തിൽ പുതിയ ജീവൻ വെച്ച് വരുവായിരുന്ന വിശ്വനാഥ് സാറ്, അദ്ദേഹമൊക്കെ ഈ സംഭവം അറിയുമ്പോ ചങ്ക് പൊട്ടി ചാവോടാ. ഹൃദയമുള്ളവന് ആ വേദനയൊക്കെ തിരിച്ചറിയും. എപ്പോഴും എന്റെ വഴിമുടക്കായിട്ട് നിന്നാ എന്റെ കൺട്രോൾ പോകും സാറേ. പോയി നീ എന്തിയോടാ?
ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ നോക്കിട്ട് നീ എന്റെ മുന്നിൽ ആളാവാൻ നോക്കുന്നോ? അത് സാറിന്റെ കുടുംബം അല്ലല്ലോ. അത് ചിലപ്പോ ആയെന്ന് വരും. രോഹിണിക്കൊപ്പം ഞാൻ ചിലപ്പോ നിന്നെ കാണാൻ ജയിലേക്ക് വന്നെന്ന് വരും. ഇത്രയും നാള് രോഹിണിയോടൊന്നും പറയാതിരുന്നത് എന്റെ മാന്യത. രോഹിണി എന്നെ കാണാൻ വരുന്നതേ നിനക്ക് വലിയ കുത്തലായിരുന്നല്ലോ. അത് മാറും, അതിനുള്ള സാഹചര്യം വരും. ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്നത് നീ കാണേണ്ടി വരും. അവള് സാറിന്റെ ജീവിതത്തിലേക്ക് വന്നാലും എന്റെ മോള് വരില്ല. ലച്ചുമോൾക്ക് അച്ഛനെ അത്രക്ക് ഇഷ്ടമാ. നാവിന് അറപ്പില്ലാതെ അവൻ പറയുന്ന കേട്ടില്ലേ? സ്വന്തം കുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാണിക്കാൻ സാധാരണ ഒരു മനുഷ്യന് പറ്റത്തില്ലടാ. നീ തനി മൃഗം തരടാ. പിടിക്കപ്പെടുന്ന ഉറപ്പുണ്ടായിട്ട് ആർത്തി പൂണ്ടി നടക്കുന്ന ഒരുത്തൻ. ഇനി നിന്റെ ജീവിതത്തിന് അധികം ദൂരമുള്ളടാ. കർത്താവിന് പോലും മതിയായടാ നിന്റെ കളി. ഓടാ. എന്റെ ബുദ്ധിയൊക്കെ കൊള്ളാം, പക്ഷേ കൂട്ടത്തിലൊരുത്തിനെ കുരുകി കൊടുക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാളിയാ. കൂടെ നിന്നിട്ട് ഒറ്റമെന്ന് സംശയമുള്ള ചിലരെങ്കിലും കാണില്ലേ? അങ്ങനെ ഒരുത്തിനെ തെരഞ്ഞു കണ്ടുപിടിച്ചാ മതി. വലിയ അധ്വാനമില്ലാതെ കാര്യം നടത്തിയെടുക്കാൻ കളിയൻ പറഞ്ഞ ബുദ്ധി കൊള്ളാം. അങ്ങനെ തോന്നിയെങ്കിൽ ഇത്തിരി റിസ്ക് എടുത്തിട്ടാണെങ്കിൽ അതങ്ങ് ചെയ്യണം. എടാ സജി, നീ എന്ത് പറയുന്നു? നമ്മുടെ ചൊറിത്തവളെ പിടിച്ചാലോ? അവൻ ഒന്ന് രണ്ടു തവണ മറുകണ്ടം ചാടിയതാ, ഇനിയും ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ അവൻ കൊള്ളാം. ശരിയല്ലേ? എല്ലാം പറഞ്ഞ പോലെ കാര്യം നടന്ന പറഞ്ഞതിന്റെ ഇരട്ടി തരും. അവളുടെ സസ്പെൻഷൻ മാത്രമല്ല, അതിന് പിന്നാലെ അവള് തീരുകയും വേണം. കാക്കി ഊരി വെച്ചവളെ കാലിയാക്കാൻ വലിയ പാടൊന്നുമില്ലടിയാ. എങ്കിലും ഇപ്പോൾ അവക്ക് വാക്കത്തി തരാൻ തുണയായിട്ടുണ്ട്. അടിവയറ് നോക്കി ആഞ്ഞു നിടിച്ച തീരുന്നവൻ വലിയ ഭീഷണിയാണോ സജി? അവന്റെ കാര്യം വിട്ടേക്ക്, അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കാര്യം നടത്തും. ഒരു മണിക്കൂറിനുള്ളിൽ പറഞ്ഞ പണം തരും. എങ്കിൽ അടുത്ത നിമിഷം തന്നെ വാക്ക് പാലിച്ചിരിക്കും. വാ. അപ്പൊ ശരി ഭായി. എന്താ എന്താ ഇത്? എന്താന്നോ? അയ്യോ എന്താ? അങ്ങോട്ട് വാ. അയ്യോ ഇവിടെ. അയ്യോ എന്തോ എന്തിനാ എന്തിനാ? അയ്യോ ഇവിടെ തന്നെ. അയ്യോ അയ്യോ ഇവിടെ. സാറേ സാറേ സാറേ, എന്നെ രക്ഷിക്കാം സാറേ സാറേ. ക്രിമിനൽസിനെയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോ ഓരോന്ന് പൊട്ടി മുളയ്ക്കുന്നോട. കയറ്റ് ജീപ്പില്. ഓടാ അങ്ങോട്ട്. ചേട്ടൻ സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി എഴുതി തരണം. ബാക്കി ആരും ഞാൻ നോക്കിക്കോളാം. ശരി സാർ. അവനോട് തല്ലാൻ പറഞ്ഞു, തല്ലി. ഇനി അവനിട്ടൊരു തല്ലുണ്ട്. അതെന്തിനുള്ള? അതൊക്കെ പറയാടാ. വഴി കൊടുക്കുന്ന നിരപരാധികളെ തടഞ്ഞിരുത്തി തല്ലുവല്ലടാ. ഒരു കൊട്ടേഷൻ ആയിരുന്നു സാറേ. അയാളെ പലിശയ്ക്ക് പണം എടുത്തിട്ട് കൊടുത്തില്ല.
അത് വാങ്ങിക്കൊടുക്കുന്നത് നീയാണോ? ഏതായാലും ഇന്നൊരു ദിവസം നീ ഇവിടെ കിടക്ക്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. എന്താ സാറേ? ഒരു കാര്യം പറയണോ? എന്ത് കാര്യം സാർ? ഒരു ചെറിയ കാര്യം. എന്താ സാറേ? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു. എന്തായി? തീർന്നു അവൻ. വെരി ഗുഡ്, വെച്ചോ വെച്ചോ. ശരി. അത് ഹോസ്പിറ്റലിൽ നിന്ന് വാപ്പയെ വിളിച്ചത്. ഉമ്മാക്ക് കുറച്ച് കുറവുണ്ടെന്ന്. പ്രാർത്ഥന നീ കേട്ടല്ലോ. ആ അതെ അതെ, എല്ലാ പ്രാർത്ഥനയും ഫലിക്കുന്നുണ്ട്. ഉമ്മ സുഖപ്പെട്ട് വന്ന ഉമ്മാക്കൊപ്പം കുറച്ച് ദിവസം കഴിയണം. ഉമ്മാക്ക് എന്തെങ്കിലും ഒക്കെ വച്ചു വിളമ്പി കൊടുക്കണം. അയിനക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അറിയോ? അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഉമ്മമാന്റെ കൂടെ നിന്ന് ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. അത്രയൊന്നും നന്നാവില്ല വെച്ചാലും മോശമാവില്ല. ചുരുക്കി പറഞ്ഞ എന്റെ കെട്ടുകൾ എല്ലാ അർത്ഥത്തിലും കേമത്തിയ. ഏതായാലും ഗുഡ് ന്യൂസ് കേട്ടതല്ലേ. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം. ഞാനിവിടെ വരട്ടേക്കാ? ഇപ്പൊ വേണ്ട, ഞാൻ പോയിട്ട് വരാം. ഇവനെന്താ അങ്ങ് കിടന്നോ? മാഡം തല്ലിയിട്ട് പോയപ്പോ കിടന്ന കിടപ്പ. തുറക്ക. എന്താ എന്താ മാഡം? ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം സർ. അവളുടെ നാശം തുടങ്ങിയടാ. കാക്കിയൂരി വെച്ച പോലീസിന് വലിയ വിലയൊന്നുമില്ല. അവൾക്കൊരു സസ്പെൻഷൻ ഉറപ്പാ. അങ്ങനെ മാറി നിൽക്കുന്ന അവൾക്ക് മരണം ഉൾപ്പെടെ പലതും സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചേ പറ്റൂ. എന്ന് വെച്ചാ നിന്നെ കുറിച്ചെല്ലാം അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ തെളിവെടുത്തോണ്ടിരിക്കുക, മൊത്തത്തിൽ പൂട്ടാൻ. അങ്ങനെ പൂട്ടാൻ വൈകിയത് അവൾക്ക് പറ്റിയതിട്ട്. നിന്നെ കൂട്ടിക്കൊണ്ടു പോയപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ ഇനി അവൾ ഇടം വലം തിരിയാൻ പാടില്ലെന്ന്. ഏതായാലും നരനെപ്പോലെ ആയില്ല ഷാജി. അവൻ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തു, ബലിയാടാക്കാൻ ഒരുത്തിനെ വിട്ടുതന്നു. പിന്നെ എ സിയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനും വേണ്ട വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. തീർന്നെന്നാ എ സി പറഞ്ഞത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പോലീസിന്റെ ഒരു ആചാരം. എ സിക്കെതിരെ ഇനി അന്വേഷണം എന്തെങ്കിലും? ഒരുപാട് നാളത്തെ സർവീസുള്ള ആളായാണ്. കാക്കയിൽ കറ പുരളാത്ത പോലീസുകാരൻ. അത്
അതുകൊണ്ട് അയാൾ പറയുന്നത് കള്ളമാണെന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ വിശ്വസിക്കില്ല. അയാളുടെ വാക്കുകൾ അപ്പാടെ തള്ളിക്കളയില്ല. ഇനി പുതിയൊരു എസ് ഐ ഇവിടെ ചാർജ് എടുക്കും. എല്ലാവരും ഇവളെ പോലെ സത്യസന്ധരായിരിക്കില്ലല്ലോ. വരട്ടെ, ആള് നമുക്ക് വീഴ്ത്താൻ പറ്റിയ ആളാണെങ്കിൽ ചിലരെയൊക്കെ ഒതുക്കിയും മെരിക്കുകയും എല്ലാം നമുക്ക് അനുകൂലമാക്കാം. കുറച്ചു ദിവസമായിട്ട് അവൾ ഉറക്കിയിട്ടില്ല എന്നെ, അതുപോലുള്ള ടെൻഷനാ തന്നത്. ഇനി അവൾ ഉറങ്ങാതിരിക്കട്ടെ. ആ സി എ അവൾക്ക് അനുകൂലമായിട്ടുണ്ട്. ആ അയാളെയും ഈ സ്റ്റേഷനിൽ നിന്ന് പറപ്പിക്കണം. മോചിതയെ പോലെ തന്നെ ആ കുടുംബത്തിൽ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് സി ഐ വർഗീസ് മാത്യു. അതത്ര ചെറുതായി കണ്ടുകൂടാ. നമുക്കെതിരെ നിൽക്കുന്ന കരുത്തരെ എല്ലാം ഒതുക്കണം. എന്നിട്ട് നയത്തിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ചിട്ട് മുങ്ങണം. ആ എസ് ഐ വിളിച്ചാൽ ഞാൻ നിന്നെ ഉടനെ വിവരം അറിയിക്കാം. മരണവാർത്തയ്ക്കപ്പുറം മറ്റൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും ഞാൻ അങ്ങനെ മരിക്കാൻ വേണ്ടി ഒന്നും ഇടിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന് പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ? അതെങ്ങനെ വന്നെന്നും എവിടെ നിന്ന് വന്നെന്നും എനിക്ക് നന്നായി അറിയാം സർ. ജോലി പോയെങ്കിലും അവൻ തളയ്ക്കുന്ന മോചിതമോട് പറയുന്നേ.